സി വി ധനരാജിന്റെ രക്തസാക്ഷിത്വ ദിനാചരണം, പയ്യന്നൂരിനെ ഇളക്കി മറിച്ച പടുകൂറ്റൻ പ്രകടനവും അനുസ്മരണ സമ്മേളനവും ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റും എംപിയുമായ എ എ റഹീം അനുസ്മരണ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സി വി ധനരാജിന്റെ രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി പയ്യന്നൂരിൽ ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. കനത്ത മഴയിലും നൂറുകണക്കിന് പ്രവർത്തകരാണ് അനുസ്മരണ പരിപാടിയിൽ പങ്കാളികളായത്. പെരുമ്പ കേന്ദ്രീകരിച്ച് ആരംഭിച്ച അനുസ്മരണ റാലി ടൗൺ ചുറ്റി പഴയ ബസ് സ്റ്റാൻഡിന് സമീപം ടൗൺ സ്ക്വയറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ പൊതുയോഗം ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റും എംപിയുമായ എ എ റഹീം ഉദ്ഘാടനം ചെയ്തു. കൊല്ലപ്പെട്ടവരിലേറെയും കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് വ്യക്തമാകും. വേട്ടയാടിയതൊക്കെയും തീവ്ര വലതുപക്ഷവും വലതുപക്ഷവുമാണെന്ന് വ്യക്തമാകും. പക്ഷേ പൊതുവിൽ സൃഷ്ടിക്കപ്പെട്ടിരുന്ന പ്രതീതി അങ്ങനെയല്ലോ. നമ്മളാണ് വേട്ടക്കാരെന്നായിരുന്നില്ലേ? അതെന്തുകൊണ്ടങ്ങനെയുണ്ടായി? സമൂഹത്തിന്റെ മനഃശാസ്ത്രത്തെ നിർമ്മിച്ചെടുക്കുന്നത്, സാമൂഹ്യ ബോധത്തെ നിർമ്മിച്ചെടുക്കുന്നത് വളരെ കൃത്യമായി മേൽത്തട്ടിൽ നിന്നും കൊടുക്കുന്ന കൃത്യമായ പ്രചരണത്തിന്റെ ഭാഗമാണ്. ആസൂത്രിതമായ പ്രചരണം, കാടിളക്കിയുള്ള പ്രചരണത്തിലൂടെ, ഏകപക്ഷീയമായ പ്രചരണത്തിലൂടെ കേരളത്തിൽ ഇടതുപക്ഷമാണ് വേട്ടക്കാർ എന്ന പ്രതീതി ജനമനസ്സുകളിൽ സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു. പക്ഷേ ആ നുണയ്ക്ക് വേറെ ഏതൊരു നുണയുമെന്ന പോലെ അധികാലം നിൽക്കാനാകില്ല. ഈ സമീപകാലത്തെ വസ്തുതാന്വേഷണങ്ങളിൽ കേരളത്തിന് തന്നെ കുറച്ചൊക്കെ ബോധ്യപ്പെട്ടു തുടങ്ങി. ഒരു സംശയവും വേണ്ട, ഭാവി കേരളം രക്ഷപ്പെടുത്തും. വേട്ടയാടപ്പെട്ടവരാരെന്നും വേട്ടയാടിയതാരാണ് ആരാണ്? പി പി അനിഷ അധ്യക്ഷയായി, സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ്, ജില്ലാ കമ്മിറ്റി അംഗം പി സന്തോഷ്, സി കൃഷ്ണൻ, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി എം ഷാജർ, പ്രസിഡന്റ് സരിൻ ശശി, നേതാക്കളായ വി കെ നിഷാദ്, സി വി രഹ്നേജ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.